ഗൾഫിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുമെന്ന് നോർക്ക. മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നോർക്ക റൂട്ട്സ് എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ കെ വരദരാജൻ NTVയോട് പറഞ്ഞു. നോർക്കയുടെ സ്വാന്തനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ സൗകര്യം ലഭ്യമാക്കുകയെന്നും കെ വരദരാജൻ വ്യക്തമാക്കി. 2018-2019 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് ഗൾഫിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പിന്നീട് ദുബായിൽ നടന്ന ലോക കേരളസഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ പദ്ധതിയാണ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ഏപ്രിൽ 1 പദ്ധതി നിലവിൽ വരുന്നതെന്നും നോർക്ക റൂട്ട്സിന്റെ പ്രസിഡന്റ് വൈസ് ചെയർമാൻ കെ വരദരാജൻ വ്യക്തമാക്കി. വൈകാതെ തന്നെ ഇതിനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങും. 2019-2020 സംസ്ഥാന ബജറ്റിലാണ് പ്രവാസികളുടെ ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചാൽ അവരുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ 1 മുതലാണ് വരിക. കാരണം അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലാണ് വരിക. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് സർക്കാർ പദ്ധതി ആയതുകൊണ്ട് തന്നെ അതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഇത് ബാധകമാകുന്ന ആളുകൾ അത് സംബന്ധമായ വിശദാംശങ്ങളും ഗവൺമെന്റ് തീരുമാനിച്ച് അതൊരു ഉത്തരവായി പുറപ്പെടുവിക്കേണ്ടതുണ്ട്. ആ ഉത്തരവായി പുറപ്പെടുവിച്ചുകൊണ്ട് ഏപ്രിൽ 1 മുതൽ ഇത് നടപ്പാക്കും എന്നുള്ളതാണ്. അതല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കാര്യങ്ങളിൽ കൃത്യമായി അത് ചെയ്യുക എന്ന് തന്നെയാണ് നോർക്ക റൂട്ട്സിന്റെ സാന്ത്വനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുക എന്നും കെ വരദരാജൻ പറഞ്ഞു. നിലവിൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്ന മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നതിനുള്ള സൗജന്യ ആംബുലൻസ് സൗകര്യം നോർക്ക റൂട്ട്സ് നൽകുന്നുണ്ട്. അതെ, ഞങ്ങൾ സാന്ത്വനം പദ്ധതിയുടെ പരിധിയിൽപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. ഇതിനുവേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത നോർക്ക റൂട്ട്സിന്റെ സാന്ത്വന പദ്ധതിയിലൂടെയാണ് ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നോർക്ക റൂട്ട്സ് മുഖാന്തരം തന്നെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിമാനത്താവളത്തിൽ എത്തുന്ന ഭൗതിക ശരീരം ഞങ്ങൾ സൗജന്യമായി ആംബുലൻസിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ഞങ്ങൾ 2018 ഞങ്ങൾ ആരംഭിച്ചത്. അതിനോടൊപ്പം ഈ ഗൾഫിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതിന്റെ പദ്ധതിയായി അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നോർക്ക റൂട്ട്സ് തന്നെയായിരിക്കും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. വിമാന നിരക്കടക്കം മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനുള്ള മുഴുവൻ ചിലവും സംസ്ഥാന സർക്കാർ വഹിക്കും എന്നാണ് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കുന്നത്. ഗൾഫിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് സൗജന്യ സൗകര്യം ഒരുക്കണം എന്നത് കാലങ്ങളായുള്ള പ്രവാസികളുടെ ആവശ്യമാണ്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനത്തിലൂടെ നടപ്പാകാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് NTV. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.